Hello, Namaskaram. I am Merin. Welcome to my channel. This is a variety of plant hanging. That is why we use all of them. We use a cup. We use a plant hanging. If you video start, please subscribe to the channel. Please do subscribe. Subscribe and press the bell icon. Press the video's notification. Then video start. This plant hanging is a jute. I bought this craft shop in jute thread. It's 40 rupees. This cost is jute thread. It's complete. You can use cotton thread. Next, we have a ring. I use a ring. You can use a keychain. That's why start ചെയ്യാം ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന റിംഗ് ഉണ്ടല്ലോ ഏതെങ്കിലും വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ഥലത്ത് ഹാങ് ചെയ്തിടണം. ഞാൻ ഇതിപ്പോ ഒരു ത്രെഡ് വെച്ചിട്ട് കണക്ട് ചെയ്തു വെച്ചേക്കുവാണ്. അപ്പോൾ ഊരി എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇത് ഹാങ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഹാങ് ചെയ്തിടാതെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡിസൈൻ വളഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫിത്തിയിൽ നമ്മൾ ഹാങ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തേക്കുന്ന ത്രെഡ് 2.5 മീറ്ററിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ 4 ത്രെഡ് 2.5 മീറ്ററിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ? അങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണിത്. ഈ 4 ത്രെഡിൻ്റെയും എൻഡ് ഒരുമിച്ച് പിടിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ അങ്ങേയറ്റവും ഒരേ രീതിയിൽ പിടിക്കുക. അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. ഇത് കറക്റ്റ് ഈക്വൽ ആയിട്ട് തന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിംഗിൽ ഹാങ് ചെയ്യാൻ അതിനു വേണ്ടിയിട്ട് എല്ലാ ത്രെഡും നമ്മൾ ഒരുമിച്ച് പിടിച്ചേക്കുവാണ്. എന്നിട്ട് അതിന്റെ എൻഡ് പോർഷൻ നമ്മൾ ഒരുമിച്ച് പിടിച്ചേക്കുവാണ്. അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഈക്വൽ ആയിട്ട് ആയിരിക്കും ത്രെഡ് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് ഈ ഒരു റിംഗിലേക്ക് ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. കറക്റ്റ് ഈക്വൽ ലെങ്ത്തിൽ തന്നെ 4 ത്രെഡും ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സിമ്പിൾ നോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ട് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ 4 ത്രെഡ് 8 ത്രെഡായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ഈ 8 ത്രെഡിൻ്റെ അകത്ത് അടുത്തടുത്തുള്ള 2 ത്രെഡ് എടുത്തിട്ട് പെയറാക്കണം. അങ്ങനെ പെയറാക്കുമ്പോൾ 4 പെയേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു നോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് പഴയ കപ്പാണ് വേണ്ടത്. ഇതിൻ്റെ കളറൊക്കെ പോയതുകൊണ്ട് വെറുതെ കളയാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കപ്പിന് എത്ര ലെങ്ത്തിലാണ് വേണ്ടതെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അപ്പം ഇത്രയും ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇനി നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് നോട്ട് ഇട്ടു. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള പെയർ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇട്ടേക്കുന്ന നോട്ടിൻ്റെ അതേ സെയിം ഹൈറ്റിൽ തന്നെ നമ്മൾ അടുത്ത നോട്ടും കെട്ടിക്കൊടുക്കണം. ഈ കറക്റ്റ് നോട്ടിൻ്റെ അടുത്ത് തന്നെ വരാൻ വേണ്ടി നമ്മളൊരു ഫിംഗറിൻ്റെ അകത്ത് ഇട്ടിട്ട് ജസ്റ്റ് മേളിലോട്ടും താഴോട്ടും ആക്കിയിട്ട് കറക്റ്റ് ആ പൊസിഷനിൽ ഈ നോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബാക്കി 2 എണ്ണവും ചെയ്തെടുക്കണം. അപ്പം 4 നോട്ടായിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത്രയും നോട്ടായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയും കപ്പ് എടുത്തിട്ട് മെഷർ ചെയ്യുക. അടുത്ത നോട്ട് എന്ന് പറയുന്നത് ഈ കപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കണം വേണ്ടത്. അപ്പോൾ അത് എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ച് മെഷർ ചെയ്യുക. എന്നിട്ട് അവിടെ നോട്ട് ഇട്ട് കൊടുക്കുക. ഈ നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടുത്തടുത്തുള്ള 2 പെയർ എടുക്കുക. എന്നിട്ട് ഓരോ പെയറിൽ നിന്നും ഓരോ ത്രെഡാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടില്ലേ? അപ്പം ഓരോ പെയറിൽ നിന്നും നമ്മൾ ഓരോരോ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള ത്രെഡ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ 2 എണ്ണം നമ്മൾ നോട്ട് ഇട്ടു. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള ത്രെഡ് എടുക്കുവാണ്. അതിൻ്റെയും നമ്മൾ ഒരു പെയറും ഇതിൻ്റെയും ഒരു പെയറും എടുത്തിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും നോട്ടായി കണ്ടില്ലേ. ഇനി ഈ വിട്ട് നിൽക്കുന്ന രണ്ട് എൻഡിലെയും നോട്ടൂടെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഹൈറ്റ് സെയിം ആയിരിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു ഭംഗി വരുത്തുള്ളൂ. കണ്ടില്ല, നമ്മളെല്ലാ നോട്ടും ഇടുമ്പോഴത്തേക്ക് ഇതുപോലൊരു ലൂപ്പ് ക്രിയേറ്റ് ആവും. അപ്പം നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര ചെറുതാക്കുന്നോ അത്രയും ചെറുതായിരിക്കും നമ്മളുടെ ഈ ഒരു അകത്തെ ഗ്യാപ്പ്. കണ്ടില്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തേക്കുന്ന കപ്പ്, അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്നതായ കപ്പ് ജസ്റ്റ് ഒന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണ് നോട്ട് ഇടേണ്ടത്, കറക്റ്റ് ഈ ഒരു പോർഷനിൽ നോട്ട് വരണം. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ കൈ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഗ്ലാസ് മാറ്റിയിട്ട് അവിടെ നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കണം. കറക്റ്റ് ആയോന്ന് ഒന്നുകൂടെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തേയും കൂടെ ചെയ്തെടുക്കാം. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ നോട്ടിൽ നിന്ന് സെക്കൻഡ് നോട്ട് വരെയുള്ള ഗ്യാപ്പ് നമ്മൾ കൈ വെച്ചൊന്ന് ജസ്റ്റ് മെഷർ ചെയ്യുക. ആ ഒരു മെഷർമെൻറ്റ് തന്നെ ആയിരിക്കണം നമ്മൾ അടുത്ത വലിയ നോട്ട് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് കൊടുക്കുന്നത്. എല്ലാത്തിനും ഈക്വൽ ലെങ്ത് ആകുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. അപ്പം നേരത്തെ വിട്ട് അതേ ഗ്യാപ്പിൽ തന്നെ ഇവിടെയാണ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ 2 ത്രെഡ് എടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നോട്ടിട്ട് കൊടുക്കുക. നമ്മൾ സ്കെയിൽ വെച്ച് അളന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് കൈ വെച്ചിട്ട് ഒരു റെഫറൻസിന് നമ്മൾ ചെയ്താൽ മാത്രം മതി. ഇതേ രീതിയിൽ ബാക്കി ത്രെഡും നമുക്ക് നോട്ടിട്ടെടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ കപ്പ് വെച്ചിട്ട് ഈ ഒരു കർവ് എവിടെയാണോ വരുന്നത് അത് മെഷർ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നോട്ടിട്ട് കൊടുക്കണം. അപ്പം നോട്ടിടുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ പെയറിൽ നിന്നും നമ്മൾ ഓരോ ത്രെഡാണ് എടുത്തിട്ട് നോട്ടിടുന്നത്. ഇനി ഈ ചെയിനിൻ്റെ ലാസ്റ്റ് നമ്മൾ വിട്ടേക്കുന്ന 2 ത്രെഡ് കൂടെ എടുത്തിട്ട് അതും നമ്മൾ ജോയിൻ ചെയ്യാം. കറക്റ്റ് ആ കപ്പിൻ്റെ താഴത്തെ ഭാഗത്തിൽ തന്നെ നമ്മൾ നോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടേത്. അഥവാ നിങ്ങളുടെ ലാസ്റ്റ് വരുന്ന ഇത്രയും ത്രെഡ് അധികം വരുവാണെങ്കിൽ ഒരു നോട്ട് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ അൺഈക്വലായിട്ട് ഇരിക്കുവാണെങ്കിൽ അത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ പ്ലാൻ ഹാങ്ങിങ് റെഡിയായി. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്നതായ കപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പും ഇട്ട് കഴിഞ്ഞു. കണ്ടില്ലേ. അപ്പോൾ നമ്മളുടെ പ്ലാൻ ഹാങ്ങിങ് റെഡിയായി. ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ ലുക്ക്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി നടാം. കൂടുതലും അധികം വെള്ളം വേണ്ടാത്തതായ ചെടി നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇതിൻ്റെ അകത്ത് ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പം ചെടി അഴുകി പോകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് വല്ലതും ചെടി നട്ടിട്ട് ഡ്രെയിനേജ് ഹോൾ ആക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അധികം വരുന്ന വെള്ളം ഈ കപ്പിൻ്റെ അകത്ത് വന്നോളും. പിന്നെ കൂടുതലും ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ടേർട്ടിൽ വൈന്, ടാങ്കിൾഡ് ഹാർട്ട്, പിന്നെ എപ്പീഷ്യ, അതൊക്കെ നടുന്നതാണ് കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയായിരിക്കും, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഈ ഒരു പ്ലാൻ ഹാങ്ങിങ് നിങ്ങൾക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാൻ ഹാങ്ങിങ് ആണ്. എല്ലാവർക്കും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഹാങ്ങിങ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെരൻ. നന്ദി, നമസ്കാരം.